എല്ലാവർക്കും നമസ്കാരം എന്താണ് ഗുഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്താണ് മികച്ച സ്ട്രാറ്റജി എന്നുള്ളത് നമുക്കൊന്ന് സംസാരിക്കാം ഏത് ബിസിനസ്സിൻ്റെയും ശക്തമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് നല്ല നല്ല തന്ത്രങ്ങൾ അല്ലെങ്കിൽ നല്ല ബിസിനസ് സ്ട്രാറ്റജികൾ ഡി ഡെവലപ്പ് ചെയ്യുക ഡിഫൈൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു സ്ട്രാറ്റജി മികച്ചതായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിലുണ്ടാകേണ്ട ഒരു കാര്യം അത് എക്സിക്യൂഷന് സഹായകരമായത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്ന സ്ട്രാറ്റജി എക്സിക്യൂഷൻ ഗ്യാപ്പാണ് നല്ല പ്ലാനും പദ്ധതിയൊക്കെ ആയിരിക്കും ഡോക്യുമെൻ്റഡ് ആയിട്ട് കാണുമ്പോൾ പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കി വരുമ്പോൾ വിചാരിച്ച റിസൾട്ട് ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ വിചാരിച്ച പോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല അതിന് തീർച്ചയായിട്ടും ഈ മികച്ച സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ മൂന്ന് ചേരുവകൾ ഒത്തുവരേണ്ടതുണ്ട് സ്ട്രാറ്റജി ദാറ്റ് ഇൻസ്പയേഴ്സ് സ്ട്രാറ്റജി ദാറ്റ് ടച്ചസ് ആൻഡ് സ്ട്രാറ്റജി ദാറ്റ് മൂവ്സ് ഇൻസ്പയർ ചെയ്യുന്നതാവണം സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ തൊടുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് എത്തുന്നതായിരിക്കണം അവരെ മൂവ് ചെയ്യിക്കാൻ അവരുടെ യാത്ര എളുപ്പമാക്കാൻ പറ്റുന്നതായിരിക്കണം എങ്ങനെയാണ് നമുക്കതൊക്കെ ഒന്ന് നോക്കാം കാരണം പലപ്പോഴും ഇന്ന് പല പദ്ധതികളും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നതിന് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാണ് ചിലപ്പോൾ അതൊരു ഇൻസെൻറ്റീവ് ആയിരിക്കും ആ സ്ഥാപനത്തിലെ സ്റ്റാഫിന് ഇൻസെൻറ്റീവ് സിസ്റ്റം നല്ലതാണ് പക്ഷേ എന്ത് വേണം ഇൻസെൻറ്റീവ് ലഭിക്കാനുള്ളതാണ് അല്ലെങ്കിൽ നൽകാനുള്ളതാണ് ഇൻസെ ഇൻസെൻറ്റീവ് നേടിയെടുക്കാനുള്ളതാണ് എന്ന ചിന്തയോടുകൂടി അവരെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ആണ് അപ്പോൾ എന്ത് കാര്യത്തിനും അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ആയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആദ്യത്തത് സ്ട്രാറ്റജി ദാറ്റ് ഇൻസ്പയേഴ്സ് സ്ട്രാറ്റജി ദാറ്റ് ഇൻസ്പയേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് വ്യക്തമായി മനസ്സിലാവണം നോക്കൂ നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പലപ്പോഴും പല ഇൻസെൻറ്റീവ് സിസ്റ്റംസ് ഉണ്ടാവും ഈ ഇൻസെൻറ്റീവ് സിസ്റ്റം മാനേജ്മെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എത്ര പേർക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടതറിയാം എല്ലാവരും തലകുലുക്കി കേൾക്കുന്നുണ്ടോ ഓക്കേ എന്നൊക്കെ പക്ഷേ തിരിച്ചൊന്ന് ചോദിക്കുക എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കുക മന്ത്ലി ടാർഗറ്റ് എത്രയാണ് വീക്ക്ലി ടാർഗറ്റ് എത്രയാണ് ഡെയിലി ടാർഗറ്റ് എത്രയാണ് ഓരോന്നും ചെയ്താൽ എത്ര ഇൻസെൻറ്റീവ് കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം പലപ്പോഴും പലർക്കും അതങ്ങ് ശരിക്കും പിടികിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ചിലരൊക്കെ വിചാരിച്ചാണ് ഇതൊന്നും നമുക്ക് കിട്ടാനുള്ളതല്ല പിന്നെ ഇതിനെപ്പറ്റി എന്തിനും ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ആദ്യം വേണ്ടതെന്താ ശരിക്കും ഇതൊരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിട്ട് ഞാനൊരു എക്സാമ്പിളായിട്ട് എന്നുള്ളൂ ഇൻസെൻറ്റീവ് കാര്യം ഓരോ വ്യക്തികളിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം അവർക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവണം അത് ലഭിച്ചൊരു ഫീൽ ഉണ്ടാവണം അവർക്കൊരു ക്രിയേറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സതിൽ വർക്ക് ചെയ്യാൻ പറ്റണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരെ അത് ഇൻസ്പയർ ചെയ്യുകയുള്ളൂ അവരെ റിയൽ ആയിട്ട് അത് ഉള്ളിൽ നിന്നൊരു ഫയറോടുകൂടി മോട്ടിവേറ്റ് ചെയ്യണം എന്നാലല്ലേ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രാറ്റജി വളരെ ക്ലിയറും വളരെ ഫോക്കസ്ഡും ആയിരിക്കണം എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്നുള്ള ക്ലാരിറ്റി അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവണം മാത്രമല്ല നമ്മുടെ സ്ഥാപനം ഇന്ന് എവിടെ നിൽക്കുന്നു എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു ഇത് തമ്മിലുള്ള ക്ലാരിറ്റി കണക്ട് ചെയ്ത് തന്നെയായിരിക്കണം സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഭാവിയെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഇതെല്ലാം ക്ലിയറായിട്ട് ചർച്ച ചെയ്യപ്പെട്ടാലാണ് അവരെ അത് പ്രചോദിപ്പിക്കുകയുള്ളൂ അടുത്ത കാര്യം സ്ട്രാറ്റജി ദാ ടച്ചസ് അതായത് അവരുടെ ഇമോഷനുമായിട്ട് കണക്റ്റ് ചെയ്യുവാണ് ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു കോഗ്നീഷൻ എന്നൊക്കെ പറയാം സ്ട്രാറ്റജി ടച്ചസ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ഇമോഷനാണ് അതായത് ഒരു സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അടിപൊളിയാണ് ഇത് നല്ലതാണ് ഈ വഴിക്ക് തന്നെ പോകണം എന്നൊരു ചിന്തയുണ്ടാവണം അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കണം ഈ സ്ട്രാറ്റജിയെ സ്ട്രാറ്റജിയെപ്പറ്റി തോന്നേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് ചില കമ്പനികളിലൊക്കെ ഒരു ഡിസിപ്ലിൻ പോളിസി കൊണ്ടുവരുന്നു ഒരു സ്ട്രാറ്റജി ആയിട്ട് നമ്മുടെ ആളുകളുടെ പ്രവർത്തന സമയമൊക്കെ ഒന്ന് നിജപ്പെടുത്തണം എന്ന തീരുമാനം കൊണ്ടുവരുമ്പോൾ തന്നെ ചിലർക്ക് ഉണ്ടാവണം എന്താ ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ആകുമല്ലോ ഇങ്ങനത്തെ ചിന്തയാണ് ഉണ്ടാവണം അല്ലെങ്കിൽ ചിലരോടൊക്കെ നമ്മൾ പറയുവാണ് നിങ്ങളിനി ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്തില്ലെങ്കിൽ അതിന് ഫൈൻ ഉണ്ടാവും അപ്പോൾ അത് പോസിറ്റീവ് അല്ല പലരിലും ഉണ്ടാക്കണം അപ്പോൾ അവിടെയൊക്കെ ചില സിസ്റ്റങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് സ്ട്രാറ്റജി അവരിൽ ടച്ച് ചെയ്യപ്പെടുന്നതായിരിക്കണം അവർക്കൊരു വാല്യൂ തോന്നണം അവർക്കതൊരു പാഷനായിട്ട് തോന്നണം അവർ മനസ്സറിഞ്ഞ് അതിനെ ആക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ പർപ്പസ് അവരിലേക്ക് സിമ്പതിയും എമ്പതിയും എല്ലാം കണക്ട് ചെയ്ത് റീച്ച് ചെയ്യാൻ സാധിക്കണം അതാണ് സ്ട്രാറ്റജി സ്ട്രാറ്റജിതായ ടച്ചസ് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്ന അവസ്ഥ വരും തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ നിന്ന് എപ്പോഴും ഉന്ധണ്ടതായിട്ട് ആവശ്യം വരില്ല അവർ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ വരും അവരുടെ നിലവിലുള്ള പ്രവർത്തനം നമ്മുടെ ടീമിലെ ഈ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് അലൈൻ ചെയ്യപ്പെട്ടത് മുന്നോട്ട് പോകുന്നതായിട്ടും മനസ്സിലാവും മൂന്നാമത്തെ കാര്യം സ്ട്രാറ്റജി ദാറ്റ് മൂവ്സ് മൂവ്സ് എന്ന് പറയുമ്പോൾ ബിഹേവിയർ സ്വഭാവത്തിലേക്കത് എത്തിപ്പെട്ടാലാണ് ഈ കാര്യം അതിൻ്റേതായ രൂപത്തിൽ നീങ്ങുകയുള്ളൂ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ പ്രാക്ടീസ് ബിക്കം ഹാബിറ്റ് എന്ന് പറയണ പോലെ അവർക്കത് എളുപ്പത്തിൽ ശീലിച്ച് അവരൊരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റുന്നു ഉദാഹരണത്തിന് ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ആയിരിക്കും അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന മുമ്പ് ഒരുമിച്ച് നിന്ന് ലാസ്റ്റ് ഡേൻ്റെ ഒരു റിവ്യൂ ചിലപ്പോൾ ഒരു പ്ലഡ്ജ് ഒരു സ്റ്റാൻഡിങ് മീറ്റിംഗ് ഇതൊക്കെ എന്തായി മാറണം അത് അവരുടെ ബിഹേവിയറായി മാറണം അവർക്കതൊരു പാത്ത് തുറന്നു കൊടുക്കണം മുന്നോട്ട് അവർക്കൊരു ക്ലാരിറ്റി ആയി ഇത് നല്ലതാണ് ഇതോടുകൂടി നമുക്കൊരു പോസിറ്റീവ് വായ്പ ഒരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റും തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയി അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ആക്ഷൻ തന്നെ നടക്കുന്ന അവസ്ഥ വരും അത് ക്ലിയർ ആണ് ആണ് അതുപോലെ സാഹചര്യത്തിന് ഇണങ്ങി ചേരുന്ന അന്ന് ഉറപ്പുവരുത്തി സ്ട്രാറ്റജി ചെയ്താലാണ് ആ സ്ട്രാറ്റജി മുന്നോട്ട് പോവുകയുള്ളൂ അത് അവരുടെ സ്വഭാവമായി മാറുള്ളൂ അങ്ങനെ വരുമ്പോൾ ഓരോ സ്ട്രാറ്റജികളും വളരെ വ്യക്തമായി തന്നെ ആ സ്ഥാപനത്തിൽ ഇഴുകി ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒരു സ്ഥാപനത്തിൽ എന്ത് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോഴും എന്ത് രീതിയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും അതൊരു ഗുഡ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് ഉറപ്പുവരുത്തുക ഗുഡ് സ്ട്രാറ്റജി മീൻസ് സ്ട്രാറ്റജി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കണം അവർക്കൊരു കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായത് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫയർ ഉണ്ടാക്കുന്നതായിരിക്കണം സ്ട്രാറ്റജി ദാറ്റ് ടച്ചസ് ആയിരിക്കണം അവരുടെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതായിരിക്കണം സ്ട്രാറ്റജി ദാറ്റ് മൂവ്സ് അത് അവരുടെ ഒരു ബിഹേവിയറായി മാറി നാളെ ആരും പോയി കമ്പലി ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം ഇങ്ങനെയാണെങ്കിൽ ആ സ്ട്രാറ്റജി വിജയിക്കും അപ്പം നിങ്ങളുടെ കമ്പനികളിലുള്ള സ്ട്രാറ്റജികൾ ഈ മൂന്ന് ഗുണങ്ങളുള്ളത് തന്നെയാണോ എന്നൊന്ന് നോക്കുക താങ്ക്